വിദഗ്ധെടുത്ത കല്ലാറിൽ കാട്ടാനെ ചരനിലയിൽ കണ്ടെത്തി. കാട്ടാറിനടുത്ത് 26 മൈലിലെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തോട് ചേർന്നാണ് ആനയെ ചരനിലയിൽ കണ്ടെത്തിയത്. ആനയുടെ മരണകാരണം വ്യക്തമല്ല. പോസ്റ്റ്മോർട്ടം നടത്തിയാൽ മാത്രമേ ആന എങ്ങനെ ചരിഞ്ഞുവെന്ന് വ്യക്തമാവൂ എന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. 10 വയസ്സോളം പ്രായം തോന്നിക്കുന്ന പിടിയാനയാണ് ചരിഞ്ഞത്. ആനയുടെ അടുത്ത് നിന്നും കുട്ടിയാന ഇതുവരെ മാറാൻ തയ്യാറായിട്ടില്ല. വനത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് ആന ചരിഞ്ഞത്. രാവിലെ ഇവിടെ റബ്ബർ വെട്ടാൻ എത്തിയവരാണ് ആനയെയും കുട്ടിയാനയും കണ്ടത്. വനം വകുപ്പിലെ പാലോട് റേഞ്ച് ഓഫീസർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ആനയാരും വേട്ടയാടിയതായി പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്താനായിട്ടില്ലെന്നും എന്തെങ്കിലും അസുഖം മൂലം ആന ചരിഞ്ഞതാണോ എന്നും സംശയമുണ്ടെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു. കുട്ടിയാനയെ കൂടാതെ വേറെ ആനകളുടെ സാന്നിധ്യമൊന്നും പ്രദേശത്ത് തിരിച്ചറിയാനായിട്ടില്ല. ജീവനിഷ്ഠമായ തള്ളയാനയെ തൊട്ടും തലോടിയും കുട്ടിയാന മണിക്കൂറുകളായി ഒപ്പം നിൽക്കുകയാണ്. കുട്ടിയാനയെ സ്ഥലത്ത് നിന്ന് മാറ്റിയാൽ മാത്രമേ വനം വകുപ്പിന് പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കാൻ സാധിക്കൂ. എന്നാൽ അമ്മയെ വിട്ടുപോകാൻ കുട്ടിയാന തയ്യാറാവാത്തത് വനം വകുപ്പിന് വെല്ലുവിളിയായിട്ടുണ്ട്. തൽക്കാലം കോട്ടൂർ ആനവളർത്തൽ കേന്ദ്രത്തിലേക്ക് കുട്ടിയാനയെ കൊണ്ടുപോകാനാണ് വനം വകുപ്പിന്റെ തീരുമാനം. ഭാരത് വിഷൻ, വിദുര.